ചെറുപ്പം തൊട്ട് തന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്ന പോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഐ എ എസ്സുകാരും ഐ പി എസ്സുകാരും. പക്ഷേ അതിന് പ്രിപ്പയർ ആയുള്ള ഒരു കോൺഫിഡൻസോ നമ്മളെ കൊണ്ട് പറ്റുമെന്നോ അങ്ങനൊരു ഇതന്നെ ഇല്ലായിരുന്നു. പിന്നെ ആ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ടി സി എസിൽ ജോയിൻ ചെയ്തു. പക്ഷെ ജോലിനോടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനിച്ച് പെട്ടെന്നൊരു ദിവസം ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴും ഉറപ്പില്ലായിരുന്നു, അല്ല അപ്പോഴും റിസൈൻ ചെയ്യാൻ ഒരു പേടിയുണ്ടായിരുന്നു ടി സി എസ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആദ്യം ലീവ് എടുത്തു, ജസ്റ്റ് കുറച്ച് ദിവസം പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് പറ്റും എന്നൊരു മനസ്സിൽ തോന്നി, എന്നിട്ടാണ് റിസൈൻ ചെയ്തത് ടി സി എസ്. പക്ഷെ ഇതന്നെയാണ് എല്ലാവർക്കും പറ്റുന്നത്. വെച്ചാൽ ഇറങ്ങാൻ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവും, വെച്ചാൽ റിസ്ക് എടുക്കാൻ ഒരു പേടി അതായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞ ശേഷം എല്ലാവരുടെയും സഹായവും വീട്ടുകാരുടെ സപ്പോർട്ടും, ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെ പുതിയ ഫ്രണ്ട്സ് കിട്ടി. പക്ഷെ തിരുവനന്തപുരവും ഡൽഹിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം ഒരു എല്ലാവരും ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ആണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മനസ്സിന് തന്നെ ഒരു ടെൻഷൻ കുറവായിരിക്കും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ. പക്ഷേ ഇപ്പം നമ്മളിപ്പം ഇപ്രാവശ്യത്താണെങ്കിലും ഇനി കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം ഇപ്രാവശ്യം കൂടുതൽ ഗ്രൂപ്പ് വർക്കിനുള്ള ടീംമേറ്റ്സിനെ കിട്ടി, കൂടുതലായിട്ടുള്ള കുറച്ച് സർവീസിലുള്ളവരും ഐ ആർ എസിലുള്ളവരും, വിവേക്, നസീഫ്, രോഹിത്, ഇജാസ്, ഷബീർ, പിന്നെ കുറേ പേര്, ശിവ, അഭിഷേക്, ഇങ്ങനെ കുറേ പേരെ കിട്ടി. പക്ഷേ ഇവരൊക്കെയാണ് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പഠിപ്പിച്ച് തരുമായിരുന്നു, വെച്ചാൽ ഇരുന്ന് പഠിപ്പിച്ച് തരുമായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ പുറത്തുള്ള മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും വെച്ചാൽ അവരിരുന്ന് റൂമിരുന്ന് ഞങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു. അവർ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്തു തരുമായിരുന്നു. വെച്ചാൽ പിന്നെ വീട്ടുകാരെ ഇതുപോലെ സപ്പോർട്ട്, എല്ലാവരും തിരുവനന്തപുരത്തെ നാട്ടുകാരായാലും ഇടുക്കിയിലെ നാട്ടുകാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും സഹായം കൊണ്ടും ഒരു ലക്കും ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടാണ് കിട്ടിയത്. എല്ലാവരോടും നന്ദിയുണ്ട്. പ്രിപ്പറേഷൻ ഞാൻ ആദ്യം വന്ന് ജോയിൻ ചെയ്തത് സിവിൽ സർവീസ് അക്കാഡമി ആയിരുന്നു. എനിക്ക് ആദ്യം സിവിൽ സർവീസിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, എന്തൊക്കെയുണ്ടെന്നോ. അപ്പോൾ ജസ്റ്റ് നെറ്റിൽ കണ്ടു, എല്ലാവരും ജോയിൻ ചെയ്യുന്ന പോലെ തിരുവനന്തപുരത്തെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന അവിടുത്തെ ക്ലാസ്സൊക്കെ നല്ലതാണ്, പക്ഷേ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ നിന്ന് കിട്ടുന്ന അഡ്വൈസും വെച്ചാൽ പണ്ട് കിട്ടിയവരും വെച്ചാൽ പിന്നെ എക്സാം എഴുതിയിട്ട് നിൽക്കുന്നവരും അവരെ നിന്നുള്ള ഒരു അഡ്വൈസ്, അവർ നല്ല ഗൈഡൻസ് ആയിരുന്നു. നേരെയുള്ള ഒരു ഡയറക്ഷനിലോട്ട് പോകാൻ പറ്റി. പക്ഷേ എന്നിട്ട് വേറെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, നിഖിൽ സാറിൻ്റെ അടുത്ത് ജോഗ്രഫി, അങ്ങനെ കുറേ പേരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പത്രം വായിക്കുമായിരുന്നു. വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം പത്രം വായിക്കാനുള്ള സമയമില്ലായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ പ്രിലിംസ് മാത്രമായിരുന്നു കിട്ടിയത്, മെയിൻസ് കിട്ടിയില്ലായിരുന്നു. വെച്ചാൽ ഓപ്ഷനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സെക്കൻഡ് ടൈം ആയപ്പം ഓപ്ഷനിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു, മെയിൻസിന് കൂടുതൽ റൈറ്റിംഗ് ചെയ്തു, വെച്ചാൽ ടെസ്റ്റ് സീരീസ് ഒക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്തു, കുറേ ഇമ്പ്രൂവ് ചെയ്തായിരുന്നു, നല്ലോണം ഇമ്പ്രൂവ് ചെയ്തായിരുന്നു. വെച്ചാൽ ഐലേണിലൊക്കെ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ റൈറ്റിംഗ് ഒക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല, എന്നുവെച്ചാൽ സിവിൽ സർവീസ് മാത്രമല്ല, നമ്മളിപ്പോൾ അറിയുന്നത് അവസാനത്തെ റിസൾട്ട് വരുമ്പോഴാണ്. പക്ഷേ റിസൾട്ട് വന്നു, പത്രത്തിൽ കുറേ ഫോട്ടോ വന്നു, പക്ഷേ അതിനു മുമ്പ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ വർക്ക് ചെയ്യണം, എന്തൊക്കെ കഷ്ടപ്പാടുണ്ട്, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ്. സംഭവം തന്നെയാണ്, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ. പക്ഷേ ഇത് പറ്റും, എല്ലാവരെയും കൊണ്ട് പറ്റും. പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടാവണം, ഹാർഡ് വർക്ക് ഉണ്ടാവണം, പക്ഷേ ഒരു ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഞാനൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വർഷം, ഒന്നര വർഷം പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളൊരു ഒളിവിൽ പോയ അവസ്ഥ തന്നെയായിരുന്നു. ആർക്കും എവിടെയാണ്, ഫ്രണ്ട്സിനെ എവിടെയാണെന്നറിയില്ല, ഇപ്പം നാട്ടിലാണേലും കൃത്യം എവിടെയാണെന്നറിയില്ല, വെച്ചാൽ എവിടെയാണെന്നറിയാം, എന്ത് ചെയ്യാണെന്ന് അറിയില്ലായിരുന്നു. വെച്ചാൽ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം, പറ്റും, എല്ലാവരെ കൊണ്ട് പറ്റും, ഹാർഡ് വർക്ക് വേണം.